അമ്മയുടെ പാട്ട് വരുമ്പോ ഒന്നെങ്കിൽ അപ്പകല്ലെ പാട്ട് അല്ലെങ്കിൽ നമ്മളുടെ പാട്ട്, എങ്ങനെ ഈ കാലഘട്ടത്തിനോട് ഈ നൊസ്റ്റാൾജിക് ആയിട്ട് പാട്ടുണ്ടാക്കാൻ? എനിക്കറിയാം, ദൈവത്തിന് അറിയുള്ളൂ കേട്ടാ. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ട്യൂണുകളും പാട്ടുകളും ഉണ്ടായി മാറുന്നു എന്നല്ലാതെ എനിക്കൊരു കഴിവൊന്നുമില്ല. ഈ കിങ് ഓഫ് നൊസ്റ്റാൾജി എന്നൊക്കെ ഒരു വിളിപ്പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ, അതൊക്കെ അറിയൂ ശരിക്കും? സുഖമായി ആ എക്സ്പ്രഷനും ആ പ്രൊണൗൺസിയേഷനും ആ മോഡുലേഷനും അതിൻ്റെ ഉണ്ടല്ലോ. ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഫ്ലോപ്പായാൽ ആരുടെ സിനിമ ഫ്ലോപ്പായി എന്നാണ് പറയുന്നത്? പല ആൾക്കാരും പല രീതിയിൽ പറയാം, അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ, അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, സിനിമയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവര് നോക്കുന്നു, എന്നിട്ടും ആ സിനിമ വിജയിക്കണം എന്നില്ല, അത് വേറെ കാര്യം. ശരിക്കും സാറിന്റെ ഫിലിമോഗ്രഫിയിലെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ഈ പണ്ട് അന്ന് പ്ലാൻ, അന്ന് വലിയൊരു ഫിലിമായിരുന്നു അത്, ഓസ്ട്രേലിയയിൽ പോയി ഷൂട്ട് ചെയ്യാനും പിന്നെ കാർ റേസിംഗിനെ ബേസ് ചെയ്തിട്ടുള്ളത്, പക്ഷെ അത് നടന്നില്ല. ആ സമയത്ത് ഭയങ്കര ഒരു നിരാശയായിരുന്നു ശരിക്കും, ബിക്കോസ് അത് നടന്നിരുന്നെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും. ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഒരു കള്ളിമുണ്ട് ഷർട്ടും ഒരു കീറി ബനിയനിട്ട് എന്നെ കാണാൻ എങ്ങനെയായിരിക്കും? അത് സ്ഥലത്ത് പാന്റും ടൈയും കോട്ടൊക്കെ ഇട്ട് എന്നെ കാണാൻ എങ്ങനെയായിരിക്കും? അപ്പൊ അതുപോലെയാണ് നമ്മൾ ഓർക്കസ്ട്രേഷൻ കൊടുക്കുമ്പോൾ, ഒരു ദാരിദ്ര്യം പിടിച്ച ഓർക്കസ്ട്രേഷൻ വന്ന പാട്ട് അങ്ങനെ കൊയറിൽ കമ്പോസ് ചെയ്യും, നാടകങ്ങൾക്ക് കമ്പോസ് ചെയ്യും, പിന്നെ കഥാപ്രസംഗത്തിന് കമ്പോസ് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പതുക്കെ പതുക്കെ സിനിമയിൽ. അപ്പൊ നമുക്ക് പാലയ്ക്ക് പോലും കമ്പോസ് ചെയ്യുന്നുണ്ട്, കറുപ്പിനഴക് അങ്ങനെ ഏതൊക്കെ പാട്ടുകൾ, അതൊക്കെ എൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ ബലം കൊണ്ടാണ് അതൊക്കെ നന്നായി പോയത്. പിന്നെ അതുപോലെ ജോസിന് അടിപൊളി പാടി, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എന്താ പലകേമ തട്ടി ഒരു പാട്ടുണ്ടൊക്കെ സൂപ്പർ ഹിറ്റാവും നല്ല സമയമാണെങ്കിൽ. അത് സ്ഥലത്ത് നല്ല സമയം നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെൻ്റൊക്കെ വായിച്ച് ഉക്കരം പാട്ടുണ്ടൊക്കെ അത് ചെയ്തത് ചെയ്ത് ഏറ്റവും നല്ല സാധനം ഉണ്ടെങ്കിൽ ആർക്കും കേൾക്കത്തില്ല. നമസ്കാരം സാർ. രണ്ടുപേർ നമസ്കാരം. ഈ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൊരു പ്രത്യേകത, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ വരുന്ന കമൻറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരാള് ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിന് തന്നെ ഹീറോ ആയിരുന്നു, ഒരാള് കിങ് ഓഫ് നൊസ്റ്റാൾജി എന്ന് വിളിപ്പേരുള്ള ഒരാള്, ഈ രണ്ടുപേരുടെ ഒരു സംഗമം ഉണ്ടല്ലോ, അത് ശരിക്കും എങ്ങനെയാ സംഭവിച്ചത് ഈ എഴുത്തോലയിൽ? ശങ്കർജി പറയാ. ഞാൻ ആക്ച്വലി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല, ബിക്കോസ് ഞാൻ അധികം ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ എഴുത്തോലയിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി, ബിക്കോസ് ഓൺസിത്താരെ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എത്രയോ സിനിമകൾ ചെയ്തിരിക്കുന്നു, വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകൾ, ഇപ്പോൾ അടിപൊളിയാണെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ മെലഡി ആണെങ്കിൽ മെലഡി, എന്തും ചെയ്തിട്ടുള്ള ഒരു അത്രയും വലിയ ഒരു കലാകാരനാണ് ശരിക്കും. അപ്പോൾ ആക്ച്വലി ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഈ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ശരിക്കും സുരേഷാണ് ഡയറക്ടറാണ് പറഞ്ഞത്, ഈ സിനിമ ശരിക്കും മോഹൻ സിത്താര ചെയ്ത, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത വളരെ നന്നായിരിക്കും. അതുമാത്രമല്ല ഇതിൽ കുറച്ച് പാട്ടുകളേ ഉള്ളൂ, രണ്ട് പാട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു പാട്ട് വേറൊരാൾ എഴുതി പുള്ളി കമ്പോസ് ചെയ്തൊരു പാട്ടായതുകൊണ്ട് അത് അങ്ങനെ പോയി. പിന്നെ ഈ അതിൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോങ് അദ്ദേഹം തന്നെ ചെയ്യണം എന്ന് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പോൾ വലിയൊരു സന്ത അന്നോട്ട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി, ഞങ്ങൾ പിന്നെ എപ്പോഴും കാണും, ഞങ്ങൾ എന്നും ഫോണിൽ സംസാരിക്കുമ്പോൾ പല പ്രോജക്ട്സും ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ കിങ് ഓഫ് നൊസ്റ്റാൾജി എന്നൊക്കെ ഒരു വിളിപ്പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ, അതൊക്കെ അറിയൂ ശരിക്കും? കിങ് ഓഫ് നൊസ്റ്റാൾജി, ഈ കിങ് ഓഫ് നൊസ്റ്റാൾജി എന്ന് പറഞ്ഞ സാറിന് ശരിക്കും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കണേ, ഈ ജനറേഷൻ വൈസ് പാട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, ഈ ഇപ്പോഴും ഉണ്ണി വാവോണ് പലരുടെയും ഈ താരാട്ട് പാട്ടായിട്ടുള്ളത്, അമ്മയുടെ പാട്ട് വരുമ്പോ ഒന്നെങ്കിൽ അപ്പകല്ലെ പാട്ട് അല്ലെങ്കിൽ നമ്മളുടെ പാട്ട്, എങ്ങനെ ഈ കാലഘട്ടത്തിനോട് ഈ നൊസ്റ്റാൾജിക് ആയിട്ട് പാട്ടുണ്ടാക്കാൻ? എനിക്കറിയാം, ദൈവത്തിന് അറിയുള്ളൂ കേട്ടാ, കാരണം ദൈവമുള്ള ഓരോ നിശ്ചയിക്കുന്നത് ഓരോരുത്തരെ കൊണ്ട് ഓരോ ചെയ്യിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും അറിയില്ല, ഞാൻ ദൈവം അങ്ങനെ എന്നിലൂടെ അത് പ്രവർത്തിക്കുന്നു ചെയ്യുന്നു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിയായും അത് ഇപ്പം എല്ലാവരും ഇപ്പോൾ ദേവരാജ മാഷ്, അർജുനൻ മാഷ്, ബാബുരാജ് മാഷ്, നമ്മൾ അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. എന്നെക്കോൾ അവരിലൊക്കെ എത്ര താഴെയാണ്, ഞാൻ എന്താ പറയുക, നിലത്ത് കേൾക്കുന്ന എന്തോ സാധനമാണ്, അവരൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട്
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ട്യൂണുകളും പാട്ടുകളും ഉണ്ടായി മാറുന്നു എന്നല്ലാതെ എനിക്കൊരു കഴിവൊന്നുമില്ല. അയ്യോ, എല്ലാവരും കഴിവുള്ളവരെങ്ങനെയാ പറയുന്നത്? കേട്ടാ, അതായത് കഴിവില്ല. ഇപ്പൊ ഇതൊരു ടാലന്റ് ആണല്ലോ. ഇപ്പൊ ഒരു പാട്ട്, ഒരു സിറ്റുവേഷൻ അത് കയ്യിൽ കിട്ടുമ്പോ അതിനെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ മാതിരി ദൈവാധീനം. പിന്നെ രണ്ടാമത് ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ഞുരുവിൻ്റെ പൂക്കൾ ഭയങ്കര ഓർഡറിൽ ഷൂട്ട് ചെയ്യണ സിനിമയാണല്ലോ. ഈ ഫസ്റ്റ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ ഓർഡറിൽ. ഈ ഓർഡറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു ഒരു കിക്ക് ഉണ്ടല്ലോ, ഈ ക്യാരക്ടറിലേക്ക് ഇന്നാവുന്നു. ശരിക്കും ആ സിനിമയിൽ അത് ഹെൽപ്പ് ചെയ്തെടുത്തോളം, ഈ കരിയറിൽ എത്രത്തോളം അങ്ങനത്തെ പ്രോസസ്സുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പലതവണ? അല്ല, തീർച്ചയായിട്ടും വലിയ അത്. പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിലും ഇപ്പം നമുക്ക് അന്നൊക്കെ ഞങ്ങൾ ഈ മഞ്ഞിലുരിഞ്ഞ പൂക്കളുടെ സമയത്ത് ഒരു ആദ്യം ചെയ്ത ഒരു തല ഒന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞിലുരിഞ്ഞ പൂക്കളുടെ സമയത്ത് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ഇരുത്തി കഥ മുഴുവൻ നറേറ്റ് ചെയ്ത് ആ കഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണ്. പിന്നെ ഡയറക്ടർ തനിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ ഒരു മാനറിസം, എൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഇതെല്ലാം പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ, ഇപ്പം നമ്മൾ ഒരു സിനിമയിലും ഇപ്പം അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് അത് ഒരു ഇൻട്രോ മാതിരി വന്ന് തുടക്കം തൊട്ട് അവസാനം വരയ്ക്കും അത് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. ബിക്കോസ് പിന്നെ നമ്മളൊരു വീടെടുക്കുമ്പോൾ വീട്ടിലുള്ള സീനും അപ്പോൾ അത് നടക്കുന്ന. പക്ഷെ സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് പിന്നെ ഡയറക്ടോറിയൽ ഹെൽപ്പ് ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഈ ശരിക്കും ചേക്കേറാനൊരു ജില്ലയാണല്ലോ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ഞങ്ങൾ 4-5 പേര് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഹലോ മൈ ഡിയർ റോങ്. ആ റോങ് നമ്പർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേക്കേറ. പക്ഷേ ഈ ഇടക്കാലത്തൊന്നും ഈ അതിന്റെ പ്രൊഡക്ഷൻ ഡിസ്കഷൻസ് ഒന്നും അങ്ങനെ സാറിന് ഇങ്ങനെ വന്നിട്ടില്ല. ഈ ആ ഭയങ്കര തിരക്കുള്ള ആ സമയത്തും ഈ സ്വയമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു കോളുകൾ അന്ന് അങ്ങനെ ഞങ്ങളിപ്പോ 83 ആ സമയത്തൊക്കെയാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ വന്നാണ്. അതിന് ഞാൻ അഭിനയിച്ചിട്ടുമില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു മൂവി ഇങ്ങനെ ഒരു സാം ചെയ്താലോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒന്ന് ചെയ്തതാണ് ചേക്കാറാന്ന് വെച്ചില്ല. ഞാൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. സിബിയെ ഞങ്ങളുടെ കൂടെ, സിബി മലയിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് സിനിമയിലുണ്ടായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റ് മഞ്ഞിലെറിഞ്ഞ പൂക്കളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫസ്റ്റ് ഫിലിമാണ് മലയാളത്തില്. അപ്പോൾ ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഒരു കഥയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ എന്നെ ചേക്കാറും ജില്ലയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് എന്നാണ് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. എഴുത്തോലെ ഇതുപോലെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പം ഞാൻ നമ്മുടെ ഷൈനോ എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. പറഞ്ഞപ്പോൾ പുള്ളി കൈ തന്നു, ഓക്കെ നല്ല സ്റ്റോറിയാണ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് നമ്മളിതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളോ അങ്ങനെയൊന്നും നമ്മൾ തിങ്ക് ചെയ്തിട്ടില്ല. നല്ലൊരു സിനിമ ചെയ്യുക അത്രേ ഉള്ളൂ. അങ്ങനെ അത് ചെയ്തു. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ, സിനിമ എടുത്തു വന്നപ്പോൾ, അത് കണ്ടപ്പോൾ അത് തിയേറ്ററിൽ വരണം, അത് തിയേറ്ററിൽ ഇറക്കണം എന്ന ഒരു ഒരു ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണിപ്പോൾ അത് തിയേറ്ററിലേക്ക് വരുന്നത്. ഈ സിദ്ധാർത്ഥ സാർ, ഇപ്പോൾ ഈ ഫ്രഷ് വോയിസുകൾ കണ്ടുപിടിക്കാൻ ഈ സാറിനൊരു പ്രത്യേക നാക്ക് ഉണ്ടല്ലോ. ഈ പുതിയ വോയിസുകൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ വിധു പ്രധാനെ കൊണ്ട് മറ്റേ ഇത് പാടിക്കുക, നമ്മുടെ നമ്മളുടെ പാട്ട് പാടിക്കുക, ഫ്രാങ്കോയെ കൊണ്ട് പാടിക്കുക, അല്ലെങ്കിൽ കാർത്തികിനെ കൊണ്ട് നമ്മുടെ തന്മാത്രയിൽ പാടിക്കുക, ഇതിങ്ങനെ ചില ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ എങ്ങനെയാണ് ശരിക്കും സംഭവിക്കണത്? പുതിയ വോയിസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആ പാട്ടിന് ഫ്രഷ്നെസ് ഉണ്ടാവും. നമ്മളൊരു നേരത്തെ പറഞ്ഞാണ്, നമ്മളൊരു പാട്ട് കിട്ടിയത്, ഒരു സിറ്റുവേഷൻ കിട്ടിയത്, അതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, എത്ര ഏജ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഡയറക്ടർ പറയട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊരു യൂത്തിൻ്റെ ഒരു സംഭവം ആണെങ്കിൽ അത് അങ്ങനെയുള്ള വോയിസ് വരുമ്പോൾ അതിന് ഭംഗിയുണ്ടാവും. എന്ന് മാത്രമല്ല, ഈ പാട്ട് ചില സാധനങ്ങളൊക്കെ ചില പോയിൻ്റ് ചെറിയ കുണുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിൽ പാടിയെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ. ഈ രാക്ഷസിയൊക്കെ അപ്പോൾ അത് വേറെ ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ആളുകൾ പാടി ചിലപ്പോൾ സാധിപ്പോവും. അത് പുതിയ ആളുകൾ വരുമ്പോൾ അവരുടെ ചില പുതിയ ചില സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ തട്ടിമുട്ടി അങ്ങനെ പോകുമ്പോൾ അതിന് സുഖം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ പുതിയ ആളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ജോൾസിനാണെങ്കിലും മതി, സുഖമായി എക്സ്പ്രഷനും പ്രൊണൗൺസിയേഷനും മോഡുലേഷനും അതിൻ്റെ സുഖമുണ്ടല്ലോ.
അതാണ് ആ പാട്ടിനെ ഏറ്റവും നന്നാക്കിയത്. അപ്പൊ ഇപ്പൊ ചിത്രയും സുജാതും വരക്കുമ്പോ അടിപൊളിയായിട്ട് പാടും, പക്ഷെ അതിന്റെ ശബ്ദത്തിന്റെ വേരിയേഷൻസും ആ സംഭവങ്ങളൊക്കെയാണ് അതിനെ വെറൈറ്റി ആക്കി മാറ്റിയത്. അതുപോലെ നമ്മുടെ വിധുപ്രതാപും അവന് അസാധ്യായി പാടി, അങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ആളുകളൊക്കെ അവരേതായ സ്റ്റൈലിൽ നന്നായി പാടിയിട്ടുണ്ട്. ഈ സാറിന്റെ പാട്ടിൽ പിന്നെ ഈ ഓർക്കസ്ട്രേഷനും ഈ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഓർക്കസ്ട്രേഷനിൽ ഇത്രയും ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ? ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ബിധോവിന്റെ സിംഫണി പോലൊക്കെ ഞാൻ ഫൈവ് പാർട്സ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് പാർട്ട് അവിടെ പോകണം, സെക്കൻഡ് പാർട്ട് ഇങ്ങോട്ട് വരണം, തേർഡ് പാർട്ട് അതിന് സെല്ലോ ഓണ്ടർ, അങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ കമ്പോസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇനി ചെറിയ ചെറിയ ആളുകൾക്ക് ഇങ്ങനെ കൊയറിൽ കമ്പോസ് ചെയ്യും, നാടകങ്ങൾക്ക് കമ്പോസ് ചെയ്യും, പിന്നെ കഥാപ്രസംഗത്തിന് കമ്പോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പതുക്കെ പതുക്കെ സിനിമയിൽ. അപ്പം നമുക്ക് ബാലയ്ക്ക് പോലും കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സാധനം കിട്ടിയാലും നമുക്കത് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവിടുന്ന് കിട്ടി. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ നവോദയ വിളിക്കുന്നത്. പക്ഷെ സിനിമ പാട്ട് വേറെ ഉണ്ട്, അതിൻ്റെ നമ്മൾ തൊടാൻ പറ്റില്ല. അതെ ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആയതാണ്. ഇപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയിരുന്നു. ഓർക്കസ്ട്രേഷൻ, അപ്പോൾ ഈ ഓർക്കസ്ട്രേഷൻ ഒരു പാട്ടിനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഒരു കള്ളിമുണ്ട് ഷർട്ട് ഒരു കീറി ബനിയനിട്ട് എന്നെ കാണാൻ എങ്ങനെയായിരിക്കും? അത് സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ. അത് സ്ഥാനത്ത് പാൻറ്റും ടൈം കോട്ടൊക്കെ ഇട്ട് എന്നെ കാണാൻ എങ്ങനെയായിരിക്കും? അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓർക്കസ്ട്രേഷൻ കൊടുക്കുമ്പോൾ, ഒരു ദാരിദ്ര്യം പിടിച്ച ഓർക്കസ്ട്രേഷൻ വന്ന പാട്ട് അങ്ങനെ ഇപ്പം അതുകൊണ്ട് നല്ല ക്ലാസ് അടിപൊളി ബീറ്റ്സും ഡ്രംസ് ബീറ്റും കൗണ്ടറും മറ്റും മറിച്ചൊക്കെ കൊടുത്താൽ കോഡ്സും എൻ്റെ പാറ്റേൺ സാധനങ്ങളൊക്കെ എൻ്റെ നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ പല പല ഇപ്പം നമ്മൾ ഒരുപാട് ബീറ്റ്സ് സ്റ്റൈലുണ്ടാവും, പക്ഷേ ആ പാട്ടിന് മാച്ച് ചെയ്യുന്ന ബീറ്റ് സെലക്ട് ചെയ്യുന്നതാണ് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും ആദ്യത്തെ സംഭവം. പാട്ടും താളം പക്കയായിരിക്കണം, അതിനുശേഷം അതിൻ്റെ ബാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നതും അങ്ങനെ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ കറുപ്പിന് അഴക് അങ്ങനെ ഏതൊക്കെയോ പാട്ടുകൾ, അതൊക്കെ എൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ ബലം കൊണ്ടാണ് അതൊക്കെ നന്നായി പോയത്. പിന്നെ അതുപോലെ ജോസിന് അടിപൊളി പാടി, എല്ലാവരും അഫ്സലും പിന്നെ ആരൊക്കെ അതിനകത്ത് പാടിയിട്ടുണ്ട്, അവരൊക്കെ അടിപൊളിയായിട്ട് പാടിയത് കൊണ്ടാണ് ആ പാട്ട് രക്ഷപ്പെട്ടത്. ഈ ശരിക്കും സാറിന്റെ ഫിലിമോഗ്രഫിയിലെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ഈ പണ്ട് അന്ന് പ്ലാൻ, അന്ന് വലിയൊരു ഫിലിമായിരുന്നു അത്, ഓസ്ട്രേലിയയിൽ പോയി ഷൂട്ട് ചെയ്യാനും പിന്നെ കാർ റേസിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് പിന്നീട് നോക്കിയപ്പോൾ അവർക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ അത് ഓസ്ട്രേലിയ പോകണം, അത് ക്രൂവൊക്കെ അവിടെ പോയി ചെയ്യാന്നൊക്കെ പറയുന്ന വലിയ ഡിഫിക്കൽട്ടി വന്നു, അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്താണ്. ശരിക്കും ഈ അൺറിലീസ്ഡ് ഫിലിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ കടന്നു പോകുന്ന സ്റ്റേജ് അത്ര നന്നായിരിക്കില്ലല്ലോ. ഈ അൺറിലീസ്ഡ് അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു പിന്നെ ടേക്ക് ഓഫ് ആയില്ല, ശരിക്കും ആ ആക്ടറിൻ്റെ ഒരു അപ്പം മൈൻഡ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ സാർ, അത് ശരിക്കും എങ്ങനെയിരിക്കും ആ ഒരു ടേക്ക് ഓഫ് ആയില്ലെങ്കിലൊക്കെ? ടേക്ക് ഓഫ് ആയില്ലെങ്കിൽ അല്ല, വിഷമമുണ്ടായിരുന്നു. ബിക്കോസ് അത് ശരിക്കും നല്ലൊരു കഥയായിരുന്നു. ഞാനതിൽ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്പോൺസറായിട്ടാണ് വരുന്നത്. നല്ലൊരു വേഷമായിരുന്നു, പക്ഷെ അതൊരു ചെറിയ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. പിന്നീടാണ് അതൊക്കെ അറിയുന്നത്. പക്ഷെ അത് നടന്നില്ല. ആ സമയത്ത് ഭയങ്കര ഒരു നിരാശയായിരുന്നു ശരിക്കും. ബിക്കോസ് അത് നടന്നിരുന്നെങ്കിൽ നമുക്കും ഗുണം ചെയ്തേ. വൈറസിന് ഇങ്ങനെ സംഭവിച്ചില്ലേ? വൈറസ് പക്ഷെ അത് ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോഴല്ല, അത് ആക്ച്വലി അത് അങ്ങനെ എടുത്തതല്ല. അത് ആക്ച്വലി ഒരു അമേരിക്ക എന്നൊരു ഗ്രൂപ്പ് വന്നിട്ട് അത് ഞാൻ ഈ കഥ അവരെടുത്ത് പറഞ്ഞിരുന്നു. അപ്പം അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അമേരിക്ക എന്നൊരു ഗ്രൂപ്പ് വന്ന് അവരെടുത്തതാണത്. അതിവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, അത് അവർ കൊണ്ടുപോയി ആ ഫിലം. എന്നിട്ട് അവർ ഒക്കെ കുറേ ഫെസ്റ്റിവൽസിൽ അത് കളിച്ചു, നല്ല പേരും കിട്ടി. ഇവിടെ റിലീസ് ചെയ്താലും അത് പോവില്ല, ബിക്കോസ് അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അത്. ഈ ഡയറക്ടർ സാറിന് ഡയറക്ടോറിയൽ ടേസ്റ്റ് എപ്പോഴും ഈ ആളുകൾക്ക് എപ്പോഴും ഭയങ്കര അല്ല, ഞാൻ എപ്പോഴും എനിക്ക് ഡയറക്ഷൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആണല്ലോ, ഒരു ഡയറക്ടറാണല്ലോ ഒരു സിനിമയുടെ എല്ലാം. അപ്പം നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ മ്യൂസിക് ഡയറക്ടറിന് ഒരു ക്രിയേറ്റീവ്, ഏതൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയാണ്. അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും കടന്നു പോകുന്നതാണ്. ഇപ്പോൾ ആർട്ടായാലും കോസ്റ്റ്യൂം ആയാലും എല്ലാത്തിലും അവരുടെ ഒരു ഇതായി കാണും, മനസ്സിലായി? സ്റ്റോറി ആയാലും അതൊരു വലിയ ചാലഞ്ചാണ് ശരിക്കും.
ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഈ ശരിക്കും ഈ അന്നും സാർ എപ്പോഴും പറയുന്നത് ഇപ്പൊ ഈ മമ്മൂക്ക ലാലേട്ടൻ ഇവരൊക്കെ ഇട്ട് സാറിനുള്ളൊരു പ്രത്യേക ഫ്രീഡം ഉണ്ടല്ലോ. ഈ പല ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോ അങ്ങനെ ചെന്ന് അവരെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനേക്കാൾ എപ്പോഴും ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ഈ കഥകൾ ഡിസ്കസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? വലിയ കഥ ഡിസ്കഷൻ ഒന്നും ഇല്ല. ബിക്കോസ് അന്ന് പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ ടോപ്പിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ നമുക്ക് അവരുടെ കഥയൊന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ അവർ വിളിക്കുന്നു, ഇതാണ് സംഭവം എന്ന് പറയും, ഓക്കെ പോവും, അഭിനയിക്കും, വരും. കഥ ചോദിക്കാറില്ല, ഒന്നും സംസാരിക്കാറില്ല ആ കാലഘട്ടത്തിൽ. ഇപ്പം സിനിമ മാറിപ്പോയില്ലോ. അപ്പോൾ ആരായാലും സ്റ്റോറി ആര് ഡയറക്റ്റ് ചെയ്യുന്നു എല്ലാ ഇതിലും അവരുടെ ഒരു, ബിക്കോസ് ഒരു സിനിമ നമ്മൾ നോക്കിയാലും ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഫ്ലോപ്പായാൽ ആരുടെ സിനിമ ഫ്ലോപ്പായി എന്നാണ് പറയുന്നത്? ആക്ടർ. അപ്പോൾ ആക്ടർ കെയർഫുൾ ആയിരിക്കണം അല്ലേ? അവർ ചെയ്യുന്നത് നന്നായാലും അതല്ലേ, അതുകൊണ്ടാണ് അവർ അതിലേക്ക് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. പല ആൾക്കാരും പല രീതിയിൽ പറയും, അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, സിനിമയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവർ നോക്കുന്നു, എന്നിട്ടും ആ സിനിമ വിജയിക്കണം എന്നില്ല, അത് വേറെ കാര്യം. എല്ലാവരും സെലക്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ആ സിനിമ വിജയിക്കണം എന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല അല്ലേ. അപ്പോൾ പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത് നന്നായിരിക്കും എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പടത്തിൽ, ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്തു, അതായിട്ട് സിമിലറായിട്ടുള്ള ഒന്ന് ഇപ്പം ചെയ്യേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് വേറൊരു കഥയിലേക്ക് കയറി പോവും. ഈ കിഴക്കുളരും പക്ഷേ ഇതിപ്പോ ഞാൻ കുറെ പേര് പറഞ്ഞു, സുഹൃത്തുക്കൾ പറഞ്ഞു ആ ക്യാരക്ടർ അപ്പ വേണ്ടായിരുന്നു, കാരണം പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡില് സാറിന് ആ സമയത്ത് അങ്ങനെ ഇമാജിൻ. ഞാൻ ശരിക്കും അത് ചോദിച്ചു വാങ്ങിച്ചതാണ് ആ ക്യാരക്ടർ. ഇപ്പൊ സുഗമോ ദേവി ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വലിയ സക്സസ് ആയ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ബിക്കോസ് അപ്പൊ വേണു നാഗവള്ളി എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തിരിച്ചിടാൻ പോവാണ് ചെയ്യുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തത്. പക്ഷെ അത് പലരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ സാറിന് അങ്ങനെ ഈ ഭയങ്കര ഡിവിഷൻ ഉണ്ട്, ഈ ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് സിനിമകൾ അല്ലെങ്കിൽ തിയേറ്ററിക്കൽ സിനിമകൾ അങ്ങനെ? അല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് നല്ല സിനിമ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. നല്ല കഥയും നല്ല ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയും അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സിനിമ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ കമേഴ്ഷ്യൽ സിനിമയിലേക്ക് നമ്മൾ പോവുള്ളൂ. ബിക്കോസ് ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കുന്നു, അത് തിരിച്ച് കിട്ടുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഇത്. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ സിനിമയാണ് പ്രിഫർ ചെയ്യുക. എന്നാൽ നല്ല കഥകൾ, നല്ല സ്റ്റോറി, ഒരു സിനിമ എല്ലാ മാണുങ്ങളും അല്ലെങ്കിൽ യൂത്ത് കയറി കണ്ട് വിജയിക്കണമെന്നൊന്നുമില്ല. പെണ്ണുങ്ങൾ കയറി കണ്ടാലും ഇത് വിജയിക്കും. പെണ്ണുങ്ങൾക്ക് ഇതുപോലെയുള്ള സിനിമകൾ, ഇപ്പോൾ എഴുത്തോലമാരിയുള്ള സിനിമയൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ വേറൊരു തലത്തിൽ നിൽക്കുന്ന സിനിമയാണ്. അപ്പോൾ അതും വിജയിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആസ് എ ഹീറോ പണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയും, ഇത്ര ഫൈറ്റ് ഉണ്ട് വിജയിക്കും. അപ്പോൾ രണ്ട് മൂന്ന് ഫൈറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കും. ഒരു ഒരു ക്ലാസ് ഓഫ് ഓഡിയൻ ഒരു എ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നതായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എ സെൻറ്റേഴ്സിൽ ഒരു തരം സിനിമയായിരിക്കും ഓടുന്നത്. ബിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു മീഡിയോക്കർ എല്ലാം ഉള്ളൊരു സിനിമയായിരിക്കും. സിയിലേക്ക് ഇറക്കുമ്പോൾ ആക്ഷൻ പടങ്ങളായിരിക്കും. നമ്മൾ കൂടുതൽ അതിലേക്ക് ഇറങ്ങി പോകേണ്ട സിനിമകളും നോക്കും. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേറൊരു കഴിവുണ്ടല്ലോ, അതായത് ഈ കഥകൾ ആദ്യം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ ഇഷ്ടപ്പെടാതെ വന്ന കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? എന്താന്ന് പറയുക, ചിലവര് കഥ പറയുമ്പോ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടുന്ന ചിലർക്ക് കഥ പറയാൻ അറിയില്ല, പക്ഷെ അവരെടുത്ത് പൊലിപ്പിക്കും, അവരുടെ മനസ്സുള്ള പുറത്തിട്ട് പറയാൻ അറിയില്ല. അത് പറയാതെ തന്നെ അവർക്ക് കുറേ സംഭവങ്ങൾ ഇതിനെ പറ്റി അറിയാം. അപ്പോൾ അതെടുത്ത് വരുമ്പോൾ ഭയങ്കര സ്റ്റൈലായിരിക്കും. ചിലർ ഞാൻ പറയാറുള്ള ചിലർ ഭയങ്കരമായിട്ട് പറയും, അത് അങ്ങനെയാണ് ഞാൻ ഈ ഷോട്ട്. നമ്മളിപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് സിറ്റുവേഷൻ, നമ്മൾ ഇത് ക്യാമറ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇയാളെ ഫേസ് കാണിക്കുന്നു, അപ്പുറത്ത് വേറെ ആളുടെ അതിൽ ക്യാമറ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷേ ചെയ്ത് വരുമ്പോൾ അച്ഛനൊന്നുകിൽ സാമ്പത്തിക അവസ്ഥ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ പാട്ട് മാത്രം എടുക്കുന്നത്, അപ്പോൾ എങ്ങനെയും തല്ലി കൂട്ടി എടുക്കാന്നൊരു അവസരം ചിലരൊക്കെ വന്നെത്തും. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ മിക്ക സിറ്റുവേഷൻ കേൾക്കുന്നു, നല്ല കഥകളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. ഈ ചില ആക്ടേഴ്സിന് ഇമേജ് ബ്രേക്കിംഗ് സിനിമകളുണ്ടല്ലോ, ഇപ്പൊ സുന്ദരപുരുഷനൊക്കെ ആ സമയത്ത് ഈ സുരേഷ് ഗോപി സാറിന് ഒരു ഭയങ്കര ആക്ഷൻ ഹീറോ ഇമേജ് ഉള്ള സമയത്താണല്ലോ ഭയങ്കര ഹ്യൂമർ ഒക്കെ ചെയ്യണം. ശരിക്കും ആ സമയത്തൊക്കെ ഈ കഥകൾ കേൾക്കുമ്പോ എന്തായിരുന്നു തോന്നുന്ന മനസ്സിലൊക്കെ? അല്ല, നമ്മളൊരു നമ്മൾ ഒരു
കഥ പറയുന്നത്. നമ്മൾ ആ കഥയുടെ മൂഡിൽ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് അത് കേൾക്കുന്നത്. പിന്നെ നമ്മൾ സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ കഥ പറഞ്ഞതല്ല പിന്നെ തിയേറ്ററിൽ വന്നത്, റീ റെക്കോർഡിങ് ടൈമിൽ വന്നത്, അത് വേറെ അവസ്ഥയിലെത്തി, മനസ്സിലായില്ലേ? അങ്ങനെ അത് ഒരു ഡയറക്ടർ കഴിവാണ്. അത് ചിലത് കേൾക്കുമ്പോൾ ഇതാണോ പടം എന്ന് തോന്നിപ്പോകും, പക്ഷെ എടുത്തു വരുമ്പോൾ വേറെ പോവാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയൊരു കോൺഫിഡൻസ് ഇവിടെ ഉണ്ടല്ലോ സാറിന്, ഇത്രയും ഈ ഫെസ്റ്റിവലൊക്കെ റിലീസ് ചെയ്തിട്ട് സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ അത് തരുന്ന ഒരു കിക്ക് എന്തായി പറഞ്ഞ നമ്മുടെ സിനിമ ഒരു പ്രത്യേക ഓഡിയൻസ് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്തൊരു വർക്ക് നന്നായി, അതിന്റെ ഒരു കോൺഫിഡൻസ് എന്താ ശരിക്കും? ഭയങ്കര സന്തോഷമല്ലേ, ബിക്കോസ് ഇപ്പോ അത് പ്രത്യേകിച്ച് നമ്മള് അങ്ങനെ ഒരു സിനിമ വന്ന് അത് തിയേറ്ററിൽ അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തു, അത് അവർ കണ്ടുപോയി എന്നുള്ളത്, നമ്മൾ പല സദസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഇതൊരു ഡിസ്കഷനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ പടത്തിൽ നന്നായിരുന്നു കേട്ടോ, ഈ പടത്തിൽ നന്നായിരുന്നു കേട്ടോ, അതിൽ ആ കോമഡി കലക്കി കേട്ടോ. ഇപ്പം ഞാൻ ഈ അടുത്ത് ഹോട്ടൽ കാലിഫോർണിയ, അതിലൊരു ഞാനൊരു ഹ്യൂമർ വേഷം കളിച്ചു, അതെല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള് ഹ്യൂമറിൽ വരുന്നു. അപ്പോൾ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇനി ഒരുപാട് സർപ്രൈസുകൾ ഞങ്ങൾക്ക് വേണ്ടി തരാനുണ്ടോ? കാരണം ഈ ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സിനിമയാണ്, ലണ്ടനിൽ ഷൂട്ട് ചെയ്ത ഒരു ഹൊറർ ഇതിൽ വരുന്ന ഒരു സിനിമ, ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ശ്രമമാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇനിയും എൻ്റെ ശ്രമങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. വിജയിക്കേണ്ട നമ്മുടെ സമയവും കാര്യങ്ങളും വരുമ്പോൾ വിജയിക്കും അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ മോനെ, നമ്മളെ സമയമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കൈമുതൽ, കാരണം അത് നമ്മൾ തരുന്നില്ല, ആ സമയം ദൈവം തരുന്നതാണ്. ആ സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടൊരു ഒരു ഒരു എന്താ പലകേമ തട്ടി ഒരു പാട്ടിൻ്റെയൊക്കെ സൂപ്പർ ഹിറ്റാവും നല്ല സമയമാണെങ്കിൽ. അതേ സ്ഥലത്ത് നല്ല സമയം നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിച്ച് ഉഗ്രം പാട്ടുണ്ടാക്കി അത് ചെയ്തു ഇത് ചെയ്ത് ഏറ്റവും നല്ല സാധനം ഉണ്ടെങ്കിൽ ആർക്കും കേൾക്കത്തില്ല. നമ്മുടെ സമയമാണ്. അപ്പം അതുപോലെ തന്നെ ഓരോ സിനിമകളും എല്ലാവരും നന്നാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒക്കെ ചെയ്യുന്നത്. അത് ചില നല്ല സിനിമകൾ ചിലപ്പോൾ ഓടാറില്ല, ചിലപ്പോൾ തെല്ലിപ്പൊളി സിനിമകൾ ഭയങ്കരമായിട്ട് ഓടും. അതുകൊണ്ടൊക്കെ സമയമാണ്. അതുപോലെ നമ്മളിപ്പോൾ എഴുത്തോല ഒത്തുചേർന്ന് വരണം. അത് എഴുത്തോല എന്ന് പറഞ്ഞൊരു ചെറിയ സിനിമയാണ്. ഒരു എന്താ പറയുക, സുരേഷ് ഉണ്ണി സുരേഷ് ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് അല്ലേ, ആദ്യമായിട്ടാണ് എന്നിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് മനോഹരമായാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിൻ്റെ ഡയലോഗായാലും ഡയറക്ഷനായാലും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് പ്രശാന്ത് എന്ന് പറഞ്ഞ അസോസിയേറ്റ് അദ്ദേഹത്തെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാമറ അതെ, അതുപോലെ അതിൻ്റെ ആർട്ടിസ്റ്റുകളും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഓരോ സിറ്റുവേഷനും ഭയങ്കരമായിട്ട് ഫീൽ ആകുന്ന രീതിയിലാണ് അവർ അവർ അഭിനയിച്ചിരിക്കുകയല്ല, ശരിക്കും അഭിനയിച്ചിരിക്കണം അല്ല ജീവിച്ചിരിക്കണം അതിനകത്ത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് അതിനകത്ത് നന്നായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ആ അത് നമ്മളൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് വെച്ചാൽ നല്ല പടമായിരിക്കും, നല്ല സിറ്റുവേഷൻസ് ഉണ്ടാവണം, എങ്കിൽ പിന്നെ നമുക്ക് അറിയാതെ മ്യൂസിക് വരും ചെയ്യാനുള്ള. അതിലേക്ക് ഒരു നമ്മളെപ്പോഴും റീ റെക്കോർഡ് ചെയ്യുന്ന ഒരു ചില സ്ഥലത്തിലെ ആവറേജ് സീനായിരിക്കും, ചിലപ്പോൾ ഡള്ളായിരിക്കും, അതിനെ നമ്മൾ പൂരിപ്പിക്കാൻ വേണ്ടി നമ്മൾ മ്യൂസിക് ചെയ്യും. ഇതിനും വന്നിട്ടില്ല, നമ്മൾ എന്താണോ ആ സീൻ ആവശ്യമുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അത് അത് കാരണം എന്താ പറയുക, അത് ഇവരുടെ ആക്ടിങ് അങ്ങനെയായിരുന്നു, മനസ്സിലായില്ലേ? ചിലടത്ത് സൈലൻ്റ് വിടും, പക്ഷേ മ്യൂസിക് ഇട്ട് അവിടെ ബോറായി പോകും. അവരുടെ ഈ ഇന്ന സൈലൻ്റെയും ചികിട്ടുകളുടെയും ഇതിൻ്റെയൊക്കെ ശബ്ദത്തിലൂടെ ഫേസിലും ഇത് വരുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും, മനസ്സിലായില്ല? അങ്ങനെ മ്യൂസിക് കൊണ്ട് നമുക്ക് കഥ പറയാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ വിശ്വാസം, ബിക്കോസ് ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങള് ഇപ്പോൾ ജൂലൈ 5-ന് ചിത്രം തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഈ നമ്മൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടുപേരാണ്. അപ്പോൾ ആ രണ്ടുപേരുടെയും ഒരുമിക്കൽ ഭയങ്കര അധികം വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സഹായിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദിസ്. ഓക്കെ, താങ്ക് യു.